നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഡൽഹി സർവകലാശാല അധ്യാപകന്റെ മാർക്ക് ജിഹാദ് പരാമർശത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ, നിങ്ങൾ വിഷം വിദ്യാർത്ഥികൾക്കുമേൽ തുപ്പേണ്ടെന്നും നിങ്ങളുടെ വിഷം ഇതിൽ തുപ്പിക്കോളൂവെന്ന് പറഞ്ഞ് അധ്യാപകന് കോളാമ്പി അയച്ചുകൊടുത്ത കുട്ടികൾ നമ്മുടെ നാടിന് അഭിമാനമാണെന്ന് സുധാകരൻ പറയുന്നു. ഒരധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അനുചിതമായ പരാമർശമാണ് അയാൾ നടത്തിയത്. ഇതേ അധ്യാപകൻ ഇതിനു മുൻപും മലയാളി വിദ്യാർത്ഥികൾക്കെതിരെ വിഭാഗീയ പരാമർശങ്ങൾ നടത്തിയെന്നതും ഇപ്പോഴും ആ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുള്ളതും അതീവ ഗൗരവകരമായ കാര്യമാണെന്നും സുധാകരൻ പ്രതികരിച്ചു. NSUI നേതാക്കളെ സന്ദർശിച്ച ശേഷമാണ് സുധാകരന്റെ പ്രതികരണം. തരിമ്പും ഭയമില്ലാതെ കോളേജിന്റെ മുന്നിൽ ശക്തമായി പ്രതിഷേധിച്ച കുട്ടികളാണ് അഭിമാനം. ഈ വിഷയമടക്കം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മലയാളി വിദ്യാർത്ഥികൾ നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മലയാളി വിദ്യാർത്ഥികൾക്കെതിരെ സ്ഥിരമായി മോശം പരാമർശങ്ങൾ നടത്തുന്ന അധ്യാപകനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. അതേസമയം അധ്യാപകന്റെ മാർക്ക് ജിഹാദ് പരാമർശത്തിൽ കേന്ദ്രത്തെ കേരളം പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. മാർക്ക് ജിഹാദ് പരാമർശം നടത്തിയ ഡൽഹി സർവകലാശാല അധ്യാപകൻ രാകേഷ് കുമാർ പാണ്ഡയ്ക്കെതിരെ നടപടി എടുക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കേരളം കത്തയച്ചത്. കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുക ലക്ഷ്യമിട്ടാണ് അത്തരം പരാമർശം നടത്തിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടുന്നതിന് പിന്നിൽ മാർക്ക് ജിഹാദാണെന്ന ഡൽഹി സർവകലാശാല അധ്യാപകന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഡൽഹി സർവകലാശാലയിലെ ബിരുദ പ്രവേശനം തുടങ്ങിയത്. ഹിന്ദു, രാംജാസ്, മിറാണ്ട, SRCC തുടങ്ങി പ്രധാന കോളേജുകളിലെ ആദ്യ പട്ടികയിൽ ഇടം നേടിയതിൽ കൂടുതലും മലയാളി വിദ്യാർത്ഥികളായിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഡൽഹി സർവകലാശാലയിൽ പ്രവേശനം കിട്ടുന്നതിന് പിന്നിൽ മാർക്ക് ജിഹാദാണെന്ന് അധ്യാപകൻ ആരോപിച്ചത്. കിരോഡി മാൾ കോളേജിലെ ഫിസിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ രാകേഷ് പാണ്ഡെയാണ് വിവാദ പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.